നമസ്കാരം ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് കാലത്തെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്ക് നേരിട്ട് ഡോക്ടറോട് വിളിച്ച് ചോദിക്കാവുന്നതാണ് കൂടാതെ വാട്സപ്പിലൂടെയും നിരവധി സംശയങ്ങൾ സന്ദേശങ്ങളായി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കോവിഡ് കാലത്തെ മാനസിക സംഘർഷങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ സി ജെ ജോസഫാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിലേക്ക് സ്വാഗതം ഡോക്ടർ ഇപ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് നടന്നിരുന്ന മനുഷ്യരെ കുറേ നാളെ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് ദിവസമായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്നു പല സ്ഥലത്തും ലോക്ക്ഡൗൺ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ലോക്ക്ഡൗൺ മാറാതെ തുടരുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചധികം നാളടുപ്പിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അതൊരു ലീഡിങ് ക്വസ്റ്റ്യനാണ് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റി ചോദിച്ചേ പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു അവസ്ഥ കുറേ പേർക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനും കുറേ പേർക്ക് സംഘർഷങ്ങൾ കുറയുന്നതിനും ഇല്ലാതാകുന്നതിനും കാരണമായേക്കാം എന്നാണ് അപ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട് അപ്പോൾ അതിൽ ആർക്ക് ഉണ്ടാകും ആർക്ക് സംഘർഷമുണ്ടാകില്ല എന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും എന്തായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്ത് മാറ്റം ഉണ്ടാകുന്നു അതിനെ അവരെങ്ങനെ നേരിടുന്നു എന്നുള്ള പല ഫാക്ടേഴ്സിനെയും അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള സപ്പോർട്ട് അവരുടെ മറ്റ് എന്താ വിനോദോപാധികൾ അല്ലെങ്കിൽ അവർക്ക് ആ സമയം ചെലവഴിക്കാനായിട്ട് അവർ കണ്ടെത്തുന്ന മറ്റ് മാർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ടും സംഭവിക്കാം എനിക്ക് തോന്നുന്നത് പക്ഷേ സംഘർഷം ഉണ്ടാകുന്നവർക്ക് എന്ത് സംഘർഷമാണോ ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്കണ്ഠ രോഗങ്ങളും പിന്നെ വിഷാദ രോഗത്തിനുമാണ് സാധ്യത പിന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊന്ന് നിലവിൽ മാനസിക രോഗങ്ങളുള്ള ആൾക്കാർ ഈ ലോക്ക്ഡൗണിൻ്റെ ഫലമായിട്ട് ചികിത്സ തുടരുവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അവരുടെ നിലവിലുള്ള രോഗാവസ്ഥ നിയന്ത്രണ വിധേയമായിരുന്നത് അല്ലാതെ ആയി മാറുകയും അങ്ങനെ പഴയ രോഗാവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം അപ്പോൾ അതും നമ്മൾ ഓർക്കണം അപ്പം നമ്മൾ പുതുതായിട്ട് ഈ ലോക്ക്ഡൗൺ കാരണം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നവർ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മുമ്പ് ഒരുവിധം അണ്ടർ നന്നായി പോയിരുന്നവർ സ്ഥിതി മോശമായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പം അവരെ കൂടി നമ്മൾ ഓർക്കണം ഓക്കെ ഇപ്പം അത്തരത്തിൽ അങ്ങനെ നേരത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഈ മരുന്ന് മുടങ്ങുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകല്ലേ ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലായ്മയൊക്കെ വരാൻ സാധ്യത കൂടുതലല്ലേ അത് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു സ്വഭാവം എന്തെന്നാൽ കൃത്യമായി ഔഷധ ചികിത്സ തുടർന്നു പോവുക എന്നതാണ് ഒരു തരത്തിലും മരുന്ന് മുടക്കാൻ പാടില്ലാത്ത പാടില്ലാത്ത ഒരുപാട് രോഗങ്ങളുണ്ട് അത് മുടങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാവാം അത് ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾ സ്റ്റേബിളായി പോയൊരു പേഷ്യൻറ്റ് രോഗാവസ്ഥയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ ലെവൽ ഓഫ് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ ഒരുപാട് കാലം എടുത്തുനിന്ന് വരാം ചിലപ്പോൾ ഏതാനും ദിവസത്തെ മരുന്ന് മുടങ്ങലിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ചിലപ്പോൾ വലിയൊരു കാലയളവിലേക്കുള്ള നഷ്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തുടരണം ഓക്കെ ഡോക്ടർ നമ്മൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്നതിനായിട്ട് ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു അതിലേക്ക് നിരവധി സംശയങ്ങൾ സന്ദേശങ്ങളായിട്ട് നമുക്ക് വരുന്നുണ്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഒമാനിൽ നിന്നും പ്രസാദാണ് എൻ്റെ ഇരുപത്തി ഒന്ന് വയസ്സുള്ള മകൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ള കുട്ടിയാണ് നാട്ടിലാണ് ഡോക്ടറെ കാണുന്നതും ചികിത്സിക്കുന്നതും എല്ലാ ആറുമാസത്തിലും നാട്ടിൽ വന്ന് ഡോക്ടറെ കാണാറുണ്ട് ഈ മാർച്ചിൽ നാട്ടിൽ വരാനിരുന്നതാണ് കഴിഞ്ഞില്ല മരുന്ന് മുടങ്ങിയാൽ കുഴപ്പമുണ്ടോ മകൾക്ക് ഉറക്കം തീരെ കിട്ടുന്നില്ല അപ്പം നമ്മളീ പറഞ്ഞതുപോലത്തെ ഒരു പ്രശ്നം തന്നെ തന്നെയാണ് ഈ ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ രോഗം രോഗമെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അത് തുടർചികിത്സ വേണ്ട ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും മരുന്ന് മുടങ്ങുന്നത് അഭിലഷണീയമല്ല ഈ ഉറക്കക്കുറവ് കാണുന്നു എന്ന് പറയുന്നത് ആ ആളുടെ മാനസികാരോഗ്യസ്ഥിതി കൂടുതൽ മോശമാകാൻ തുടങ്ങുന്നു എന്നതിന് ഉള്ള ഒരു സൂചനയാവാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ മിക്കവാറും എല്ലാ സൈക്കാട്രിസ്റ്റുകളും തന്നെ ടെലിഫോൺ വഴിയും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അവർ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്യുക സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് ആ ടെലിഫോണിൽ കൂടെയുള്ള റിവ്യൂവിൻ്റെ ബേസിസിൽ ഒന്നുകിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്ത് സ്കാൻ ചെയ്ത് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ അയച്ചു കൊടുക്കുക പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പൊതുവെ എല്ലാ രാജ്യങ്ങളിലും മരുന്ന് ലഭ്യമാകണമെങ്കിൽ ആ നാട്ടിൽ മെഡിക്കൽ രജിസ്ട്രേഷനുള്ള ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലേ അവിടുത്തെ ഫാർമസിയിൽ നിന്നും മെഡിസിൻ കിട്ടുകയുള്ളൂ അപ്പോൾ ചെയ്യാവുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാട്ടിലുള്ള ഡോക്ടറുടെ അടുത്ത് ഡയഗ്നോസിസും എന്ത് മെഡിസിൻ എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയതിന് ശേഷം അവർ ഒരു ജനറൽ പ്രാക്ടീഷണറെ സമീപിക്കുക ഈ സ്ഥിതി വിശദമാക്കുക ഈ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു കൊടുക്കുക ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ജനറൽ പ്രാക്ടീഷണേഴ്സും ആ ഒരു സ്ക്രിപ്റ്റും ും മുഖവിലെടുത്തുകൊണ്ട് അവിടെ ലോക്കലി ഒമാനിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമെന്നാണ് എറണാകുളത്ത് നിന്ന് വിജയൻ നമ്മുടെ ചേരുന്നുണ്ട് വിജയൻ ഡോക്ടറോട് സംസാരിച്ചോളൂ ലോക്ഡൌൺ തുടങ്ങിയതിന് ശേഷം കിട്ടുന്നില്ല നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയും എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല എനിക്കങ്ങനെ ഉത്കണ്ഠയൊന്നുമില്ല ഇതെന്നെ എന്നെ ബാധിക്കുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ഉത്കണ്ഠ രോഗാവസ്ഥ നമുക്ക് നമുക്കനുഭവപ്പെടുന്നത് ഉറക്കമില്ലായ്മയുടെ രൂപത്തിലും അല്ലെങ്കിൽ വിശപ്പില്ലായ്മയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക അമിതമായി പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക നമ്മുടെ വികാരങ്ങളുടെ നിയന്ത്രണം മോശമാവുക അനാവശ്യമായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ പെട്ടെന്ന് നെഞ്ചെടുപ്പ് വരിക ഇങ്ങനെയൊക്കെ തുടങ്ങിയ ചില ലക്ഷണങ്ങളുമായിട്ടാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് ഉറക്കമില്ലായ്മയാണ് അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിഹാരം നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കണ്ട് അതിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കാനായിട്ടുള്ള സംവിധാനം നോക്കുക എന്നുള്ളതാണ് അത് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഉറക്കത്തിൻ്റെ ചില ശുചിത്വം ഇപ്പം നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് പൊതുവെ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ടി വിയിൽ ചർച്ചകൾ കണ്ടിരിക്കുക അത് ചിലപ്പോൾ പാതിരാത്രി വരെ തുടരും അതിന് രണ്ട് കുഴപ്പങ്ങളുണ്ട് അത് ഉറക്കത്തെ ബാധിക്കാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ടി വിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ലൈറ്റ് പുറപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നോക്കിയിരിക്കുന്നത് ഈ ലൈറ്റ് പുറപ്പെടുന്ന ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിനെ നിയന്ത്രിക്കുന്ന എന്ന് പറയുന്ന ഒരു ഹോർമോൺ അത് ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും തകരാറിലാവും പിന്നെ രണ്ടാമത്തത് നമുക്ക് വളരെയേറെ ഉൾക്കൊണ്ട ഉളവാക്കുന്ന വിധത്തിലായിരിക്കും ചർച്ചകൾ പലപ്പോഴും നടക്കുക അത് പൊതുവെ മാധ്യമങ്ങളുടെ ഒരു രീതിയാണല്ലോ കാരണം കുറച്ചൊരു സെൻസേഷലൈസേഷൻ അതിലുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ബൈ നേച്ചർ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിന്തകൾ നമ്മളെ അസ്വസ്ഥമാക്കും നമ്മൾ കടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ശുചിത്വം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് മേ ബി ആറു മണിക്ക് മുഖ്യമന്ത്രിയുടെ സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടി വി കാണണ്ട പകൽ കാണാം അപ്പോൾ രാത്രിയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം ഈ എന്താ പറയുക ലൈറ്റ് പുറപ്പെടുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടി വി മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ ഉപയോഗം ഒരു ഏഴ് മണിക്ക് ശേഷം ഒഴിവാക്കുക പിന്നെ എന്താ പറയുക സ്റ്റിമുലേറ്റിംഗ് സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇപ്പോൾ കോഫി പെപ്സി ടീ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക സ്മോക്കിംഗ് ഇതെല്ലാം ഉറക്കത്തിന് തടസ്സമാക്കിയേക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ പലപ്പോഴും ആൾക്കാർ നേരം വൈകിയാണ് ഉറക്കം കിട്ടുന്നതെങ്കിൽ അപ്പോൾ ഞാനിന്നലും ലേറ്റായിട്ടാണല്ലോ കടന്നു ഉറങ്ങിയത് അതുകൊണ്ട് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം എഴുന്നേക്കാം ലോക്ക്ഡൗണും ആണല്ലോ അപ്പോൾ സാധാരണ ആറ് മണിക്കോ ഏഴ് മണിക്കോ എഴുന്നേറ്റിരുന്ന ഒരാൾ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ എഴുന്നേക്കാൻ തുടങ്ങുന്നു അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീപ്പ് ഇൻഡക്ഷൻ ബുദ്ധിമുട്ടായി വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ നാച്ചുറലി ഉറക്കം തുടങ്ങുന്ന സമയം അതൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ടെൻ ടു സിക്സ് ഉറങ്ങിയിരുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ ലെവൻ ടു സെവൻ ആവും പിന്നെ മിഡ് നൈറ്റ് ടു ആവും അങ്ങനെ ഷിഫ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കൃത്യമായ ഒരു സമയത്ത് തന്നെ രാവിലെ എഴുന്നേൽക്കുക ടി വിയുടെ ഈ ലൈറ്റ് പുറപ്പെടുന്ന ഡിവൈസസിൻ്റെ ഉപയോഗം ഒരു ഏഴ് മണിക്ക് ശേഷം ഒഴിവാക്കുക സ്റ്റിമുലൻ ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് പ്രായോഗികമായിട്ട് പറയാവുന്നത് പിന്നെ നമ്മൾ വല്ലാതെ മനസ്സ് അലോസരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് മറ്റ് പ്രോഗ്രാംസ് കാണുക ഫ്രണ്ട്സ് നമുക്ക് സന്തോഷം നൽകുന്ന ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയുടെ സമയമാണ് ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്കിലെ ഇടവേള

അപ്പോ ഇതിനു ശേഷം ഈ പശ്ചാത്തലത്തിൽ പ്രത്യേകം ഒരു ഒരു മാറ്റം ഉറക്കത്തിൽ കാണുന്നുണ്ട് എങ്ങനെ തിരിക്കുക പിന്നെ അസൗദമായി തന്നെ ഇതൊക്കെ പറയുക അതിപ്പം ഈ ഇതിന്റെ ഈ വാർത്തകൾ കേട്ടോണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണോ അതോ വേറെ വല്ല എന്താണെന്ന് അറിയാമയേ ഡോക്ടർ അല്ലെടുത്തോളം ഇത് ഈ കോവിഡ് രോഗബാധ സംബന്ധിച്ചുള്ള വാർത്തകൾ കേട്ട് മനസ്സ് അസ്വസ്ഥമായി അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നു എന്ന സൂചന തന്നെയാണ് ഇതിൽ വ്യക്തമായിട്ടുള്ളത് ആളൊരു ഹൃദ്രോഗി കൂടിയാണെന്നും പറഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഇതിൽ എളുപ്പത്തിൽ ഉറക്കം പുനഃസ്ഥാപിക്കാനായിട്ട് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു ചെറിയൊരു കാലയളവിലേക്ക് ഉറക്കത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ ഔഷധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അത് എന്താണ് കഴിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ തരും അത് ചെറിയ കാലയളവിലേക്ക് കഴിക്കുന്നതിൽ തെറ്റില്ല രണ്ടാമത്തത് ഈ വൈകുന്നേരത്തെ ന്യൂസ് തുടർച്ചയായിട്ട് കാണുന്നത് ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അത് കാണുന്നത് ഒഴിവാക്കിക്കൂടെ എന്നുള്ളതാണ് അത് പലപ്പോഴും എന്തുമാത്രം സാധ്യമാണ് എന്നെനിക്കറിഞ്ഞുകൂടാ പക്ഷേ അതിനൊരു നിയന്ത്രണം വേണം ചിലർ എത്ര ചിലരെത്ര കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാലും ഉത്കണ്ഠ പോലെ ആവില്ല മറ്റു ചിലർക്കൊരു അല്പം എന്തെങ്കിലും കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയുണ്ടാവും അത് ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ചിരിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ആ അമിതമായിട്ടുള്ള ന്യൂസ് കാണൽ ഒഴിവാക്കുക മറിച്ച് എന്താ പറയുക ഒന്നുകൂടി മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് കാണാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക വീട്ടിൽ മറ്റേത് ചികിത് ഓക്കെ ഡോക്ടറെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് കുവൈറ്റിൽ നിന്നും ഷൈലജിയാണ് എനിക്ക് എട്ടു വയസ്സുള്ള മകനുണ്ട് വളരെ ശാന്ത സ്വഭാവക്കാരനും വലിയ കുറുമ്പില്ലാത്ത കുട്ടിയുമാണ് എന്നാൽ ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ വളരെ പൊരുപരുപ്പുള്ളതും കൂടുതൽ കുസൃതി ഉള്ളതായും കാണപ്പെടുന്നു ഇത് ഒരു സ്വഭാവ വൈകല്യമാണോ ഇല്ല അതിനെ എന്തായാലും അതിന് സ്വഭാവ വൈകല്യം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ വളരെ കോമൺ ആണ് പൊതുവെ പറയുക ചില കാര്യങ്ങൾ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട് അതിലൊന്ന് അമിതമായ ടി വി കാണൽ മൊബൈലിൽ ഗെയിം കളിക്കല് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കല് പിന്നെ ഈ പെപ്സി മാതിരിയുള്ള ഡ്രിങ്ക്സ് അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് 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 കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതൽ ഹൈപ്രാക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് വേറെ സമയം ചെലവഴിക്കാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക് എൻ്റർടൈൻമെൻറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒരു ഫാക്ടറായിരിക്കാം രണ്ടാമത്തത് നമുക്ക് ഈ ലോക്ക്ഡൗണിന് മുമ്പ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു നമുക്കൊരു കൃത്യസമയത്ത് എഴുന്നേക്കണം കുട്ടികളാണെങ്കിൽ ഒരു സമയമാകുമ്പോൾ സ്കൂൾ ബസ് വരുന്നു സ്കൂളിൽ പോകുന്നു ഒരു ഹോംവർക്കിൻ്റെ സമയം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കാനുള്ള സമയം ഉറങ്ങാനുള്ള സമയം ഇതെല്ലാം തെറ്റി അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഈ അമിതമായിട്ടുള്ള ഇലക്ട്രോണിക് മീഡിയ എൻറ്റർടൈൻമെൻറ്റ് ഒഴിവാക്കുക മറിച്ച് ഉള്ള എൻ്റർടൈൻമെൻറ്റ്സ് കണ്ടെത്തുക രണ്ടാമത്തത് ലോക്ക്ഡൗൺ ആണെങ്കിൽ പോലും ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു കൃത്യസമയത്ത് എഴുന്നേക്കാം അത് നമ്മളെ ലോക്ക്ഡൗണിനനുസരിച്ച് ഒരു പുതിയ ടൈം ടേബിൾ ഉണ്ടാവുകയും വീട്ടിലുള്ള മുതിർന്നവർ ആ ടൈം ടേബിൾ അനുസരിച്ച് കുട്ടിയെ പോകാനായിട്ട് ശീലിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ കുട്ടികൾ അത്ര താല്പര്യം ഉണ്ടാവില്ല അവരത് എതിർക്കും അത് തകർക്കാൻ നോക്കും അവർ നമ്മളുമായിട്ട് ബാർഗെയിൻ ചെയ്യും പക്ഷേ ആ ബൗണ്ടറി പരിധികൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ആ ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇലക്ട്രോണിക് മീഡിയ ഉപയോഗം പാടില്ല എന്നല്ല അതിന് പരിധികൾ ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കാണുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഒരു ഒരു അതല്ലാത്ത അത് അസസ് ചെയ്യേണ്ട സംഭവമാണ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് നിന്നും എൻ്റെ ഭർത്താവ് സ്ഥിരമായി ജോലിക്ക് പോയിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ വരുമ്പോൾ വളരെ ദേഷ്യമുള്ളവനും അസ്വസ്ഥനുമായും കാണപ്പെട്ടിരുന്നു എന്നാൽ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം എല്ലാവരുമായും വളരെ സൗമ്യനും സ്നേഹമുള്ളവനായും പെരുമാറുന്നു ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും സാധ്യതയുണ്ടോ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നതിന് കാരണം മിത്ര എന്നല്ല പേര് പറഞ്ഞു മിത്ര എന്ന ആ ഭാര്യയുടെ സാമീപ്യം കൂടിയത് കൊണ്ടായിരിക്കാം അതിനൊരു കാമിങ് എഫക്റ്റ് പുള്ളിക്കാരിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ആ എന്ന് പകുതി തമാശയായും പകുതി കാര്യവുമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഒന്ന് ഉറപ്പിച്ചു പറയാം അവിടെ നല്ലൊരു ഭാര്യഭർത്തൃ ബന്ധമുണ്ട് അതിൽ പല സ്ട്രെങ്ത്തുകളും ഉണ്ട് ആളുടെ ജി ജോലി തൊഴിൽ സാഹചര്യം അല്ലെങ്കിൽ ബിസിനസ് സാഹചര്യം എന്താണ് പുള്ളി ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ അവിടെ അത്ര എന്താ പറയുക സുഖകരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലായിരിക്കാം അതായിരിക്കാം പുള്ളിയെ ഒരുപക്ഷെ അസ്വസ്ഥനായിരിക്കാം സ്ട്രെസ് ആയിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനവും സുഖവും മെയിൻ്റെ ചെയ്യാനായിട്ട് മേ ബി ഇത് ഭാര്യയും ഭർത്താവും തിരിച്ചറിയുകയാണെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കാനും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ഉള്ള ഒരു കൃത്യമായ ഒരു ഷെഡ്യൂൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുക എന്നതാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പഴയ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള പരിഹാരം നമുക്കിവരുടെയൊന്നും ജീവിത സാഹചര്യത്തെപ്പറ്റി വിശദമായിട്ട് അറിയില്ല പക്ഷേ സൂപ്പർഫിഷ്യലി കേട്ടത് വച്ച് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു മറുപടി അതാണ് ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയുടെ സമയമാണ് ഡോക്ടർ ലൈവ് ഹെൽപ് ഇനി ഒരു ഇടവേള

ഇതിൽ ഒന്നും മനസ്സിലാക്കാനുള്ളത് ഭാഗ്യവശാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഈ കോവിഡ് ബാധയുടെ നിലവിലെ അവസ്ഥ റിലേറ്റീവ്ലി സേഫായിട്ടുള്ളൊരു അവസ്ഥയാണ് അത് എത്ര കാലം ആ രീതിയിൽ തുടരും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിലല്ല അതിന് ഉത്തരം തരേണ്ടത് എനിക്ക് തോന്നുന്നത് അതിലൊരു പ്രായോഗികതയിൽ ഊന്നിയ ഒരു ഉത്തരമാണ് ആവശ്യമുള്ളത് കാരണം ഇവിടുത്തെ ചോദ്യം ആറുമാസത്തിൽ തന്നെ ഭർത്തൃഗൃഹത്തിലേക്ക് പോകണോ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയോ ഈ കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ അതെനിക്ക് തോന്നുന്നത് നിങ്ങളും മകളുടെ ഭർത്താവിൻ്റെ ഫാമിലിയും ഒക്കെ കൂടി ചേർന്ന് നിങ്ങളുടെ ഈ ടെൻഷൻ അവരായിട്ട് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടി പരസ്പരം കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കാരണം അതിലൊന്നും തെറ്റും ശരിയുമായിട്ടുള്ളൊരു ഉത്തരവില്ല നിങ്ങൾ തമ്മിലുള്ളൊരു തുറന്ന ചർച്ചയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഡോക്ടർ അടുത്ത ചോദ്യം ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ലതയാണ് മദ്യപാന ശീലമുള്ളവർക്ക് മദ്യം ലഭിക്കാതെ വരുമ്പോൾ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് സ്ഥിരമായി മദ്യപാനമുള്ള ഒരാൾ മദ്യാസക്തിക്ക് അടിമപ്പെട്ടുള്ള ഒരാൾക്ക് മദ്യം കിട്ടാതെ വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല അവസ്ഥാ വിശേഷങ്ങളും ഉണ്ടാകും പക്ഷേ ഈ മരിച്ചവരെല്ലാം അതുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല കാരണം ഈ മരിച്ചവരുടെ ഡീറ്റെയിൽഡ് സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് നമ്മളതിനെ വളരെ ലഘൂകരിച്ച് കാണുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം മദ്യം കിട്ടാതെ വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറായിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ആ ആത്മഹത്യയിലേക്ക് നയിച്ച മാനസികവും സാമൂഹികവും ആയിട്ടുള്ള മറ്റു പല കാരണങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്കങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മദ്യം കിട്ടിയില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല അത് ഒരു അതത്രയും ലളിതമല്ലേ എന്നെ പറയാൻ പറ്റുള്ളൂ ഗുജറാത്തിൽ നിന്നും രാഹുൽ ചോദിക്കുന്നു എൻ്റെ മുത്തച്ഛന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ വളരെ അസ്വസ്ഥനായും സ്ട്രെസ് ഉള്ളതായും കാണപ്പെടുന്നു ബിപിയും അതുകൊണ്ട് കൂടുന്നുണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം പൊതുവെ പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട് അത് പൊതുവെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഹെൽത്ത് ആൻസൈറ്റി എന്ന് പറയും അതിലൊരു സബ് സബ്ഗ്രൂപ്പിന് പാനിക് അറ്റാക്സ് എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതായത് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന വളരെ തീവ്രമായിട്ടുള്ള ഒരു ഒരു ഉത്കണ്ഠാരോഗാവസ്ഥയാണ് ആ സമയത്ത് ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുകയും അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക ഞാനിപ്പോൾ തന്നെ മരിച്ചു പോകും എന്ന വിധത്തിൽ തോന്നുകയും ആ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും പൊതുവേ ഈ ഗ്രൂപ്പ് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരു മാനസികാസ്വാസ്ഥ്യമാണ് എന്ന് തിരിച്ചറിയാറില്ല മറിച്ച് ഇതൊരു ശാരീരിക അസ്വാസ്ഥ്യമാണ് എന്നാണ് അവർ ചിന്തിക്കുക ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് കൊറോണ രോഗബാധ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കാരണം നമ്മൾ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ വേറെ രോഗങ്ങളുണ്ടെങ്കിൽ പ്രായമുള്ളവരിൽ അപകട സാധ്യത കൂടുതലാണ് അപ്പം നാച്ചുറലി വറീഡാവും എനിക്ക് തോന്നുന്നത് സ്ഥിതി വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറുടെ ഹെൽപ്പ് തേടാം അതിൽ നിയന്ത്രണ വിധേയമാവുന്നില്ലെങ്കിൽ ഔഷധ തീർച്ചയായും നല്ല മാറ്റം വരുത്താൻ പറ്റും എനിക്ക് തന്നെ ഒരുപാട് ഉണ്ട് സമാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളത് പക്ഷേ ട്രീറ്റബിൾ ആണ് ും സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇത്രയും സമയം കോവിഡ് കാലവും മാനസിക സംഘർഷങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഇന്നത്തെ ഡോക്ടർ ലൈവ് ഹെൽപ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം